വൈക്കത്ത് വയലിൽ ഡിവൈഎഫ്ഐ ഇറക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി. യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ നെൽകൃഷി ഇറക്കിയത്. This news brought to you by നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഇയക്കാട് പാടശേഖരത്തിലെ 2 ഏക്കർ വയലിലാണ് ഡിവൈഎഫ്ഐ നെൽകൃഷി ചെയ്തത്. ഉമ ഐശ്വര്യ പുഞ്ച അടക്കമുള്ള നെല്ലിനങ്ങളാണ് കൃഷി ചെയ്തത്. ഡിവൈഎഫ്ഐ വൈക്കത്ത് കിഴക്ക് പടിഞ്ഞാറ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മോർണിംഗ് ഫാം എന്ന പേരിലാണ് യുവജന കൂട്ടായ്മയിൽ നെല്ല് വിളയിച്ചത്. നെൽകൃഷി കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് നെല്ല് കൊയ്ത് നിർവഹിച്ചു. ഇവിടെ ഇപ്പോ നെൽകൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ വേണമെന്ന് വെച്ചാൽ കേരളത്തിനകത്ത് കുറെ കാര്യങ്ങളിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയും. പക്ഷെ നെൽകൃഷിയുടെ കാര്യത്തിൽ അങ്ങനെ സ്വയം പര്യാപ്തത നമുക്ക് നേടാൻ കഴിയില്ല. അത് ഇന്നും കഴിയില്ല, നേരത്തെയും. അങ്ങനെ നമുക്ക് ആവശ്യമായ നെൽകൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഭൂപ്രകൃതിയും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രയാസമുള്ളതാണ്. ചടങ്ങിൽ കെ പി ലിജീഷ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, കൃഷി അസിസ്റ്റന്റ് ടി ഷീബ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ കനീഷ്, ജോയിന്റ് സെക്രട്ടറി പി സനൽ, മേഖലാ സെക്രട്ടറി കെ വി ദീപു, ബി പി സായന്ത്, അതുൽരാജ്, ഇ വി സുജിത് എന്നിവർ സംസാരിച്ചു. ആദ്യകാല കർഷകരായ കെ വി അമ്പു, ടി കല്യാണി, കെ ശാന്ത, ടി കുഞ്ഞിക്കണ്ണൻ, യു കെ രാഘവൻ, പി തമ്പായി, എം മാധവി, കെ കുഞ്ഞാദ, ഒ പി കുംബ, കൊച്ചിപ്പാറു, ഇ ഗോവിന്ദൻ, കെ കല്യാണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.